ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മനു ചെപ്പൻ ബ്ലോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം വിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുറച്ച് നല്ല ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കളമശ്ശേരി ഞങ്ങൾ എന്താ പറയണ്ടേ, അത്രയും ആഗ്രഹിച്ച് വന്ന് എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് കളമശ്ശേരി, അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ കുസാൻ്റെ ഉള്ള സ്ഥലം. അപ്പോൾ ഞങ്ങളിവിടെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് കേട്ടോ. അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അരോചകത്വമൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും ക്ഷമിക്കണം, ഞാനെൻ്റെ മനുഷ്യരുടെ ഏറ്റവും കൂടുതൽ പോകുന്ന പള്ളികളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ദേ നമ്മുടെ എടപ്പള്ളി പള്ളി കേട്ടോ, നമ്മുടെ കലൂര് പുണ്യാളൻ്റെ പള്ളിയാണ്. കരച്ചാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ പറയുവാണെങ്കിൽ ദേ നമ്മുടെ സ്വന്തം മാറിയാണ് ഡ്രൈവ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ്. എന്തെങ്കിലും ആവശ്യമുള്ള ഓടി ഇങ്ങോട്ടാണ് പറഞ്ഞ് അവിടുന്ന് ജസ്റ്റ് പോയിട്ട് ക്യൂൺസയിലൊക്കെ പോയി ഒന്ന് കറങ്ങി വെച്ചിട്ടും തിരിച്ചു വരും. പിന്നെ ഞങ്ങൾ പോകുന്നതാണ് ഞങ്ങളുടെ കപ്പലവള്ളി കേട്ടോ. കപ്പലവള്ളി പോകുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ ബോഡിയുടെ കാര്യത്തിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അറിയാലോ അല്ലേ എല്ലാവർക്കും. അപ്പോൾ അതിനുവേണ്ടി ദൈവം ഇവിടെ വന്നിട്ട് ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേന് രമമാതാവ് എല്ലാം സഹായിച്ചു തന്നു. അതായത് അത്രയും വിശ്വാസമാണ്. പിന്നെ പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൂടെ പറയണം കേട്ടോ. നമ്മുടെ തൃക്കാക്കര അപ്പൻ്റെ അടുത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പനുണ്ട് ഇവിടെ തൊട്ടുമുണ്ടേ തന്നെ, എനിക്ക് അവിടെയും പോകാൻ പറ്റിയില്ല കേട്ടോ. അത് വലിയൊരു വിഷമമുണ്ട്. ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഞാൻ പള്ളിയിൽ സ്ഥിരമായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അമ്മ, സ്ഥിരമായി ചായ തരുന്ന അമ്മയാണ്. അമ്മ പോവാണോ പോവാണോ പോവാണോ? അപ്പൊ ഇവിടുന്ന് പോവാ കേട്ടോ. അപ്പൊ എന്നോട് മുടി വെട്ടാനായിട്ട് ഒക്കെ ഭയങ്കര ഉപദേശം ഒക്കെ ചെയ്തോണ്ടിരുന്ന അമ്മയായിരുന്നു. ദേ പിന്നെ നമ്മുടെ സ്വന്തം എന്താ പറയണ്ടേ മേനക. അപ്പം നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ തന്നെ നേരെ ഇങ്ങോട്ട് കേട്ടോ വരുന്നത്. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഇവിടെയൊക്കെയാണ്. അല്ലാതെ ഞങ്ങൾ വലിയ 5-സ്റ്റാർ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ സംഭവത്തിലോ ഒന്നുമല്ല കഴിയുന്നത്. ഈ പോകുന്ന വഴിയാണ് ഞങ്ങളുടെ എന്താ കുസാൻ്റെ നമ്മുടെ ഉള്ളിൽ താമസിക്കുന്ന വഴിയിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ തോഷിബ ഇറങ്ങി വരുന്ന വഴിയാട്ടോ. ഇവിടെ തൊട്ടപ്പുറത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. അതെ ഈ കാണുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാര്യം ഇത് വിഷുക്കാലത്ത് പൂത്ത് നല്ല കിഡുമായിട്ട് നിൽക്കുന്ന സ്ഥലം. ഞങ്ങളിവിടെ വെച്ച് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഞങ്ങളിവിടെ ഈ കളമശ്ശേരി ഞങ്ങൾ ഈ കുസാൻ്റെ വരുമ്പോഴത്തേന്. അത് വലിയൊരു സംഭവമായിരുന്നു കേട്ടോ. അതെ പിന്നെ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ദേ നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്വന്തം കുറച്ച് കടകളൊക്കെയാണ് കേട്ടോ. അത് ഇപ്പം ഫ്രഷ് ആൻഡ് കാരി ആണെങ്കിലും അല്ലെങ്കിൽ KNH ആണെങ്കിലും അല്ലെങ്കിൽ തൊട്ടുപുറത്തെ ഹോട്ടലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കഫേഡി പപ്പായ ആണെങ്കിലും ഇവരെല്ലാ ആൾക്കാരായിട്ട് ഭയങ്കര സഹകരണമാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷമായിട്ടുള്ള പരിചയമല്ല ഇവിടെ. ഇപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ 1 മന്തിലൊക്കെ ഒരിക്കൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അതിന് വലിയൊരു സന്തോഷമായിരുന്നു ഇവിടെ വന്നതിന്. പിന്നെ ഈ കാണാൻ നമ്മുടെ കുസാറ്റാണ് കേട്ടോ, കുസാൻ എൻട്രൻസാണ്. അപ്പം എനിക്ക് വലിയൊരു സന്തോഷം കിട്ടി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമല്ലായിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസം എനിക്കിവിടെ എല്ലാം ഒന്ന് കണ്ട് കേട്ടിട്ടൊക്കെ പോകണമെന്നുള്ളൊരു കാര്യം. അതെനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നെ എൻ്റെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് ഒത്തിരി നന്ദി പറയുന്നു. എന്താണ് എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എനിക്കെല്ലാം നടന്നത്. കാരണം എനിക്കിതെല്ലാം ഒന്ന് കണ്ട് കേട്ട് പോകണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു കേട്ടോ. അതല്ല എൻ്റെ ദൈവമാതാവ് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സഹായിച്ചു തന്നു. അത്രയും വിഷമത്തോടെയാണ് ഞാൻ തിരിച്ച് ബസ്സിൽ വന്നിറങ്ങിയത്. പക്ഷേ ദൈവം എന്ന് പറഞ്ഞ പുള്ളി വലിയവനല്ലേ, നമുക്കെല്ലാം സഹായിച്ചു തരും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുസാറിൻ്റെ ഉൾഭാഗം. അപ്പം ഞങ്ങൾ സിരവും പോകുന്ന സ്ഥലം, സിരവം എന്ന് പറഞ്ഞാൽ സിരവും നമ്മൾ തന്നെ കണ്ടോ. കാര്യം വെച്ചാൽ എൻ്റെ രസമെന്ന് നോക്കി നമ്മുടെ കുസാൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. നമുക്കും കുറേ വർഷത്തെ, അതായത് ഏകദേശം ഒരു 5-6 വർഷം മേളിൽ നല്ല നല്ല ഓർമ്മകൾ തന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഒരുമിച്ച് ബൈക്കിൽ പോവുകയാണെങ്കിലും അതിനൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയണ്ടേ, ഈ എന്താ പറയണ്ടേ എന്താ പറയണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ആരോചകമാണെന്നാണ് എനിക്കറിയാം. പക്ഷേ ക്ഷമിക്കുക, അതൊരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതാകുമ്പോഴത്തേനാണ് നമ്മൾ ആ വിഷമം മനസ്സിലാക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. കാര്യം നിങ്ങൾ ജസ്റ്റ് എന്തായാലും നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നൊക്കെ കാണണം, കാണിച്ചു തരണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും കേട്ടോ ഞങ്ങളിങ്ങനെ വരുന്നതും അതേ കുസാൻ്റെ ഭാഗത്തിലൂടെയൊക്കെ അങ്ങനെ പോകുന്നതൊക്കെ. ഞങ്ങൾ മിക്കപ്പോഴും ബൈക്കിലൊക്കെ എടുത്തിട്ടുണ്ടാവും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ. എടുത്തൊക്കെ മാക്സിമം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ഫോണിൻ്റെ അത് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ മാക്സിമം ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. എല്ലാവരും പറയുന്നത് എന്നാന്ന് വെച്ചാൽ അയ്യോ സെൻഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നവർ പറഞ്ഞോട്ടെ. ഇപ്പം നമുക്കതിന് സംഭവമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാനായിട്ടിനി കുറേ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പോവാണ്, അതൊക്കെ തീരുമാനിച്ചു.
അപ്പോൾ എന്താ പറയണ്ടേ, ഇതാണ് കേട്ടോ നമ്മുടെ കുസേറ്റൻ്റെ മെയിൻ സ്ഥലം. അതായത് നമ്മുടെ ഇപ്പുറത്ത് കാണുന്ന ആ പച്ച വെളിച്ചമില്ലായോ, അതിൻ്റെ അവിടുത്തെ ആ ഹോളിൽ വെച്ചിട്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കുറച്ച് ഇതേ സമയമല്ല കേട്ടോ കുറച്ച് കുട്ടികളൊക്കെ മരിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ ആ സംഭവമൊക്കെ ഇവിടുന്ന് ലിഫ്റ്റ് പിടിച്ചു പോവുകയാണെങ്കിൽ ദേ നമ്മുടെ സ്ഥലത്തേക്ക് എത്താറായി കേട്ടോ, നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് എത്താറായി. പിന്നെ അതെ ഈ കാണുന്ന ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായ ഞങ്ങളുടെ ബോംബെ കഫേ കാര്യം, അത്രയും സന്തോഷമാണ് ഞങ്ങൾക്ക് അവിടെ പോകുന്നത്. പിന്നെ അതെ എന്താ പറയണ്ടേ, നമ്മുടെ സ്റ്റുഡിയോ, ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന, മിക്കപ്പോഴും എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ബ്രോഡ്വേയിലും പോകാറുണ്ട്, ഞങ്ങളിവിടെ രണ്ടുമാണ് മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എനിക്ക് എപ്പോൾ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ എന്നെ ഉടനെ മഞ്ചോട്ടെ കൊണ്ടുവന്ന് വേറൊരു സ്ഥലമാണ്, ഞങ്ങൾ ഇവിടുന്ന് തൊട്ട അടുത്താണ് കാക്കനാട്. എന്തുണ്ടെങ്കിലും എന്നെ ഉടനെ കാക്കനാടിലേക്ക് കൊണ്ടു. പിന്നെ ദേ അവിടെ പോയി ചായ കുടിക്കുന്ന സ്ഥിരവും സ്ഥലമാണ് താഴ്വാരം. പിന്നെ ദേ തൊട്ടപ്പുറം നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഗ്രോട്ടം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഒക്കെ ഇരിക്കും. അതൊക്കെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തലമൊക്കെ വിട്ടുപോയി, കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ കാക്കനാട് സിറ്റിയൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ചേട്ടയോട് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേട്ട എന്നെ ഉടനെ കാണിക്കും, ബാ നിന്നെ ഫ്ലാറ്റിലാണ് കാണിച്ചു തരാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആഗ്രഹം. പിന്നെ എന്നെ ഉടനെ ഇതുവഴി എല്ലാം കൊണ്ടുപോയി കാണിക്കും, തിരിച്ചുവരും. അതൊക്കെയായിരുന്നു എൻ്റെ മഞ്ചേട്ടൻ്റെ കുറച്ച് കുറച്ചുള്ള ഹോബീസ്. എനിക്ക് നൈറ്റ് യാത്ര ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മഞ്ചേട്ടയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. കാരണം ഞാൻ എന്തായാലും, കാര്യം നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ചേട്ടായി ക്ഷണിക്കും, ഞാനും ക്ഷണിക്കും. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു വെച്ചിട്ട് തിരിച്ചു വരും. ഒന്നുമില്ല കേട്ടോ, വീക്കെൻഡിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചേട്ടായി ഒന്ന് പോകാം ചേട്ടാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ വല്ലാർപ്പണം പള്ളി പോകാറുണ്ട്. അപ്പോൾ അവിടെ അല്ല, പിന്നെ നമ്മുടെ കൃപാസനത്തിൽ അവിടെ ഒന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതിൽ എല്ലാം ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മളീ പോകുന്ന ഇപ്പം എന്താ പറയണ്ടേ, നമ്മുടെ ഇൻഫോ പാർക്കിന് അങ്ങോട്ടാണോ പോകുന്നത്. ഇവിടെ ഞങ്ങൾ ഇടച്ചിറക്കി പോകും, ഇടച്ചിറ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമസ്കാരം കേട്ടോ. എന്താ പറയണ്ടേ, എന്താ പറയണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം വെച്ചാൽ മേ ബി ഒരു ഏകദേശം ഒരു 7-8 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച സ്ഥലത്ത് നിന്ന് എന്തായാലും പോവുകയാണ് കേട്ടോ. കാര്യം വെച്ചാൽ എല്ലാ ഓർമ്മകൾ മാത്രമാണ് ഇനി. ഓർമ്മകളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു തമാശയായിരിക്കും, ചിലപ്പോൾ ഒരു ഇതിനോട് ചിലപ്പോൾ ഒരു നെഗറ്റീവായുള്ള സംഭവം ആയിരിക്കും തോന്നിക്കുന്നത്, പക്ഷേ എനിക്കൊരിക്കലും അങ്ങനല്ല. പിന്നെ ഇപ്പോൾ ഈ നിമിഷം ഈ അതായത് ഏകദേശം ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ, അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ എല്ലാം ചെയ്ത് വെക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല. നേരത്തെ മനസ്സിലായ കാര്യങ്ങളെല്ലാം എൻ്റെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എടാ നീ അത് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇപ്പം അങ്ങനല്ല കാര്യങ്ങളെല്ലാം, ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ നിമിഷം രാത്രിയിലാണ് എന്നെ അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൻ്റെ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും, കാര്യം എനിക്ക് മൈക്കും കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയണ്ടേ, അപ്പോൾ ഞങ്ങളുടെ ഇതാണ് അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മനസ്സിലായി വീണതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു. ഓരോ നിമിഷവും എന്താ പറയണ്ടേ, നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ച് അതായത് കത്തിയും കൊണ്ട് ഇങ്ങനെ കുത്തി 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 നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമില്ലേ, അതാണ്. ഇവിടെ വിട്ടു പോകുമ്പോൾ ഒത്തിരി വിഷമമുണ്ട്, കാര്യം ഇനി കരയാനും എടുക്കാനായിട്ടൊന്നും എന്തായാലും ഞാനില്ല. പിന്നെ എന്തായാലും ഓരോ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ പിള്ളേരെല്ലാം ചിലപ്പം എന്താ പറയണ്ടേ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണ് പകുതി പേരും. പിന്നെന്താ പറയണ്ടേ, പറയാനായിട്ട് മറ്റൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫും കാര്യങ്ങളൊക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയുണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്ത് തീർക്കണം. പിന്നെ വെറൈറ്റി മീഡിയയിൽ ഞാൻ മനുഷ്യൻ്റെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചായിരുന്നു, മനുഷ്യൻ്റെ നീ എന്താ ഇത്രയൊക്കെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് നിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യം എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ള വെറൈറ്റി മീഡിയയ്ക്ക് ഓൾറെഡി ഞാൻ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വെറൈറ്റി മീഡിയയിലൊന്ന് കയറി കാണുക. എനിക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിക്കുന്നവർക്കെല്ലാം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞങ്ങളുടെ വലിയ അതായത് വലിയ എന്ന് പറഞ്ഞാൽ വലിയതായിട്ടുള്ളൊരു സംഭവങ്ങളെല്ലാം നടന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്തായാലും പോകുന്നത് പർത്താനത്തേക്കാണ്, അല്ലാതെ ഞാൻ മുണ്ടക്കാൻ വീട്ടിലേക്ക് പോകുന്നില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് എന്തായാലും പോകില്ല, അവിടെ നമുക്കൊരു വേറൊരു വീടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ മനസ്സിലായ എൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിച്ച വീട്, അതായത് ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ പിന്നെ ഞാൻ പറയേ ഇവിടെയുള്ള തൊട്ടപ്പുറത്തും ഇവിടെ എല്ലാം താമസിക്കുന്ന മുച്ചിമാരൊക്കെ ഉണ്ട്, അവരോടെല്ലാം പറയണം, യാത്ര പറയണം. ഞാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും വിളിച്ചു പറഞ്ഞു,
പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ കുറച്ച് പേരും കൂടെ ഉണ്ട്, അവരോടെല്ലാം. അപ്പറേ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം കയറ്റി കഴിഞ്ഞു കേട്ടോ. അപ്പം രാവിലെ നല്ല മഴയായിരുന്നു, അപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പോൾ തൊട്ട് മണ്ടായിരുന്നു പുസ്സിക്കുഞ്ഞ് കറക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എൻ്റെ നിവൃത്തികേടെന്ന് പറഞ്ഞാൽ അത്രയും മാത്രമാണ്, എനിക്ക് അവനെ കൊണ്ടുപോകാൻ വേണ്ടി പോലും പറ്റുന്നില്ല. ബൈ ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി ഒട്ടും താല്പര്യമില്ല. ഞാൻ തിരിച്ചു വരും പൊന്നെ, ഉറപ്പായിട്ടും വരും, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ.